എരിക്ക് എന്ന് പറഞ്ഞ ചൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ കറ കുഴിനകം, അതുപോലെ തന്നെ കാലുണ്ടാകുന്ന ആണിരോഗം, ആണിരോഗത്തിന് അവിടെ ചെത്തി വൃത്തിയാക്കിയിട്ട് എരിക്കിൻ്റെ പാൽ അവിടെ വെച്ച് അതിൻ്റെ ഇല തന്നെ അവിടെ വെച്ച് കെട്ടുക. കെട്ടിയിട്ട് കുറച്ചുകൂട് അത് ഒന്ന് കിളിക്കാനോ അല്ലെങ്കിൽ ടൈൽ ചൂടാക്കിയതോ അല്ലെ ചൂടിൽ ചെറുങ്ങനെ ചവിട്ടണം. ആ എരിക്കിൻ്റെ ചൂട് അവിടെ ഉള്ളിലേക്ക് കയറണം, പൊള്ളാനും പാടില്ല, പൊള്ളാതെ നോക്കണം. അല്ലെങ്കിൽ കല്ല് ചൂടാക്കിയിട്ട് ആ കല്ലിന് മുകളിൽ ചവിട്ടിയാലും മതി, ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇല കൊണ്ട് മുട്ടിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മുട്ടിൻ്റെ വേദന മാറും, ശരീരത്തിനുണ്ടാകുന്ന വേദനക്ക് നല്ലതാണ്. എരിക്കിൻ്റെ ഇല തിളപ്പിക്കുക, തിളപ്പിച്ചിട്ട് ആ ഇല ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആ മുട്ടിനും ആ ഭാഗത്ത് ചൂട് പിടിക്കുക. വേറെ ഒന്ന്, എരിക്കിൻ്റെ ഇല കാലിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഷുഗർ കുറയും, ശരീരത്തിൻ്റെ ഷുഗർ കുറയും. കാലിൻ്റെ അടിയിൽ വെച്ച് കെട്ടുക, അത് എരിക്കിൻ്റെ അടിഭാഗം ചെറുങ്ങനെ ഒന്ന് ചുരണ്ടിയതിന് ശേഷം വേണം കാലിൻ്റെ അടിയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നില്ലെങ്കിൽ കെട്ടിട്ട് ചെരുപ്പിട്ടാലും മതി, എന്നാലും ഷുഗർ കുറയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എരിക്ക് കൊണ്ടിട്ട്. അതുപോലെ തന്നെ മൂക്കിൽ ദശയുണ്ടെങ്കിൽ എരിക്ക്, അത് വെള്ളരിക്കായിരിക്കണം, വെള്ളരിക്കിൻ്റെ പഴുത്ത ഇല ചട്ടിയിലിട്ട് വറുത്ത് കരിച്ച് വെണ്ണീരാക്കിയിട്ട് ആ വെണ്ണീരിന് സ്ഫുടം ചെയ്തിട്ട് 7 ദിവസം സ്ഫുടം ചെയ്യണം. ചെയ്തിട്ട് ആ ഭസ്മം മൂക്കിൽ വലിച്ച് കഴിഞ്ഞാൽ നന്നായി തുമ്മും, തലയേണ്ട കാവം, അതായത് തലവേദന മാറും, ചെന്നിക്കുത്ത് മാറും, അതേപോലെ തന്നെ മൂക്കിലെ ദശയും മാറിക്കിട്ടും. ഇങ്ങനെ എരിക്ക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം വൈദ്യർ, പയ്യന്നൂർ.